ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്നെ മനസ്സിലായിണ്ടാവില്ല അല്ലേ? ഇല്ല. ആ നിങ്ങളൊക്കെ ഒരേ ലാംഗ്വേജുകാരാണോ? മറാഠി, ഗുജറാത്തി, തമിഴ്, ഹിന്ദി. ഞാൻ വേറൊന്നും ചോദിക്കില്ല, നിങ്ങൾ നിങ്ങളുടെ മദർ ടങ്ങിൽ എന്നോട് സംസാരിച്ചാൽ ഞാൻ അതേ മദർ ടങ്ങിൽ റിപ്ലൈ തരാം. എന്താ തമ്മിൽ തമ്മിൽ ഒരു പൊട്ടംകളി? അല്ല, ഞങ്ങൾക്ക് ആളെ മനസ്സിലായില്ല. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. പിടികിട്ടില്ല. ഇല്ല ഇല്ല. സുല്ലെ, ഞാനാണ് ശിശുപാലൻ, ചൈൽഡ് സ്പെഷ്യലിസ്റ്റ്, MDS. ഗുഡ് മോർണിംഗ്. പ്രഭാകരൻ നായർ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. കുട്ടിയെ നോക്കാൻ വേണ്ടി വന്നതാണല്ലേ? അതെ. കുട്ടിയുടെ മദർടങ് എന്താണ്? ഇതുവരെ സംസാരിച്ചു തുടങ്ങിയിട്ടില്ല. കുട്ടിക്ക് എന്ത് പ്രായം വരും? ഉദ്ദേശം 7-8 മാസം വരും. ആ, അപ്പൊ ഇതൊന്നും വേണ്ട. അല്ല, ഇതൊക്കെ എന്താണ്, മനസ്സിലായില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. ഇത് 3 വയസ്സിന് മേൽ പ്രായമുള്ള കുട്ടികൾക്ക് പ്രയോഗിക്കാനാണ്. ഇത് 5 വയസ്സിന് മേൽ. ഇത് 8 വയസ്സിന് മേൽ. കുട്ടി ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ടോ? ഇല്ല. പറഞ്ഞോളൂ. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഇതിങ്ങനെ വെക്കാം. ഇത് ജാക്കിയ, എന്നിട്ട് ഇതിലെ ഫീഡ് ചെയ്യുക. പേടിക്കണ്ട, ഇതെല്ലാം തിളച്ച വെള്ളത്തിലിട്ട് സ്റ്റെബിലൈസ് ചെയ്തിട്ടുള്ള ഉപകരണങ്ങളാ. സ്റ്റെബിലൈസ് ചെയ്യേ? അതെ, കുട്ടികൾക്ക് മേൽ പ്രയോഗിക്കുന്ന എല്ലാവിധ ആയുധങ്ങളും സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമേ ഉപയോഗിക്കാവൂ. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് ടെറ്റനസ് വരും. ഇതൊന്നും അറിയില്ലല്ലേ? എന്താ നിങ്ങൾക്ക് അറിയാത്തത്? ഇതാണ് കുട്ടികളുടെ ജീവിതത്തിലേക്കുള്ള വഴിത്താര. ഈ ഉപകരണം 10 വയസ്സിന് മേലുള്ള കുട്ടികളിൽ പ്രയോഗിക്കാനുള്ളതാ. ആഹാരപദാർത്ഥങ്ങൾ വലിച്ചെറിയുക, മറ്റുള്ളവരുടെ ഭക്ഷ്യസാധനം കയറി തുപ്പുക. അങ്ങനെ ചെയ്താൽ ഈ വളയം അടുപ്പിലിട്ട് നന്നായി പഴുപ്പിച്ച് അപ്പൊ ചോക്കും. കുട്ടിയെ തിരിച്ചു നിർത്തി ആൺകുട്ടിയാണെങ്കിൽ ടൗസർ ഊരുക, പെൺകുട്ടിയാണെങ്കിൽ ഉടുപ്പ് വെക്കുക. എന്നിട്ട് ചന്തിയിൽ പതുക്കെ ഇങ്ങനെ വെക്കുക. ഇവിടെ അമ്മമാര് ദോഷമുണ്ട പോലെ ശബ്ദം കേൾക്കും. പിന്നെ ആ കുട്ടി ലൈഫ് ലോങ്ങിൽ ആഹാരപദാർത്ഥങ്ങൾ വലിച്ചെറിയോ മറ്റുള്ളവരുടെ ആഹാരപദാർത്ഥങ്ങൾ തുപ്പുകയോ ചെയ്യുന്നതല്ല, ശാസ്ത്രീയമായ രീതിയിൽ വേണം കുട്ടികളെ പരിചരിക്കാൻ. ഇതിനെക്കുറിച്ച് ഞാൻ ചില പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ആ ഇതാണോ കുട്ടി? അല്ലല്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എവിടെയാണ് കുട്ടി? അകത്ത. ഈ ചൈൽഡ് സ്പെഷ്യലിസ്റ്റിന് കുറച്ച് വഴി തരൂ. താങ്ക് യു. രണ്ടാളെടുത്തുള്ളൂ കേട്ടോ. കുട്ടി വലിയ വാശിയുള്ള കൂട്ടത്തിലാണോ? അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കരയാറുണ്ടോ? ഇല്ല. അപ്പൊ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്ത് കുഴപ്പം? സൗമ്യമായി പെരുമാറിയാൽ ഏത് കുഴപ്പമുള്ള കുട്ടിയെയും നമുക്ക് കീഴടക്കാം. കുട്ടിയുടെ പേരെന്താ? കിങ്ങിണി. ചിമ്മിനിയ? കിങ്ങിണി. കിങ്ങിണി. ഉദാഹരണത്തിന്? അല്ല, കുട്ടി ഉറങ്ങുക. ഉറങ്ങാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ കണ്ണടച്ച് ചിന്തിക്കല്ലാന്ന് എനിക്കറിയാം. ബാർഗെയിൻ ചെയ്യരുത്. എല്ലാവരോടും ഞാൻ പറയാം, ബാർഗെയിൻ ചെയ്യരുത്. അതെ, ശാസ്ത്രീയമായ രീതിയിൽ ഉറങ്ങുന്ന കുട്ടിയെ എങ്ങനെ കൊഞ്ചിക്കാം അത് ഞാൻ കാണിച്ചുതരാം. കൊച്ചാണോ? അതും ശരി. ലിസൺ ടു മീ. നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തോടു കൂടി ഞാൻ എന്റെ ഡ്യൂട്ടി തുടങ്ങട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. ചേട്ടാ, കുഞ്ഞിനെ നല്ലോണം നോക്കണേ. ആഹാരമൊക്കെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. ചേട്ടനെ വിശ്വസിച്ചാണ് ഞങ്ങൾ പോകുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. കുട്ടികളെ നോക്കാൻ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. സായിപ്പിന്റെ കുട്ടി തൊട്ട് കൾച്ചറില്ലാത്ത മലയാളീസിന്റെ കുട്ടികളെ വരെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാർഗെയിൻ വേണ്ട. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ 6 മാസം മുമ്പ് നോട്ടീസ് തന്ന് എന്നെ പിരിച്ചുവിട്ടോളൂ. തമ്മിൽ തമ്മിൽ നോക്കുന്ന എനിക്കിഷ്ടമല്ല.
ആ ഞാൻ തന്ന ലിസ്റ്റുള്ള സാധനങ്ങൾ ഇന്ന് തന്നെ എത്തിച്ചേക്കണം. ആ പിന്നെ എഴുതാൻ വിട്ടുപോയി രണ്ട് ബോട്ടിൽ ആൽക്കഹോൾ. ആൽക്കഹോളോ? എന്തിന്? ശാസ്ത്രീയമായി കുട്ടികളെ പരിചരിക്കുന്നതിൽ ആൽക്കഹോളിന്റെ പങ്ക് ചെറുതല്ല. അതുകൊണ്ട് കുട്ടിയെ കുളിപ്പിക്കുന്ന വെള്ളത്തിൽ രണ്ടോ മൂന്നോ തുള്ളി ആൽക്കഹോൾ ഒഴിക്കേണ്ടതായിട്ട് വരും. അതിന്റെ ജീംസിനെ നശിപ്പിക്കും. ഡെറ്റോളിന്റെ കാര്യം പറയുന്നത്? ഡെറ്റോൾ ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. അതിന്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയാം. ഉടനെ ആൽക്കഹോളും കൂടെ എത്തിക്കാം. ആൽക്കഹോൾ എത്തിക്കാം. നിക്കി ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ഈ മൂന്ന് പേരിൽ ആരുടെയാണ് ഈ കുട്ടി? അല്ല, പാരന്റ്സ് ആയിട്ട് ചില ഡീലിംഗ്സ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നുള്ളൂ. ഞങ്ങളുടെ കുട്ടിയാ? മൂന്ന് പേരും കൂടി ഒരുമിച്ചുള്ള കുട്ടിയാ. അത് നിങ്ങൾ അറിയണ്ട. എനിക്കറിയണം. ഈ കുട്ടി എവിടെ നിന്ന് കിട്ടി? ഞങ്ങളൊരു ഓർഫനേജ് എടുത്ത് വളർത്തുന്നു. എന്തിന്? ഒരു തമാശക്ക്. അങ്ങനെ തമാശക്കാണെങ്കിൽ ചെറിയൊരു കുരങ്ങച്ചനെ വളർത്തിയാ പോരെ? എന്താ ഞാൻ ചോദിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ? ഉമ്മോക്കാൻ വരട്ടെ. പകർച്ചവാദികൾ കുട്ടികൾക്ക് എളുപ്പത്തിൽ പറയാൻ സാധ്യതയുണ്ട്. അഥവാ നിങ്ങൾക്ക് ഉമ്മോക്ക് യാത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്നെ ഉമ്മോച്ചോളൂ. കട്ടിപ്പിടിക്കില്ല സാറേ. മോളെ ആര്യപുത്രി, കരയല്ലേ? കരയല്ലടി പൊന്നെ. ഇങ്ങിട്ട് കുജാര കുജാര, ഇങ്ങിട്ട് കുജാര. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായി ഡായി. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായി ഡായി. കൊച്ചു കുട്ടി ഹലോ, കുട്ടികളെന്ന് കരയുന്നുണ്ടല്ലേ? അതെ, കരയാണ്. അതുകൊണ്ടല്ലേ പാട്ടുപാടി ഉറക്കണേ. നിങ്ങൾ പോയി ഡ്രസ് മാറിയിട്ട് വന്നേ. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായി ഡായി. കൊച്ചു കുട്ടികൾ കുറ്റം ചെയ്താൽ കോലും മിട്ടായി ഡായി ഡായി. കൊച്ചു കുട്ടികൾ മാനത്തെ പാൽ കടവിൻ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. മാനത്തെ പാൽ കടവിൻ പവിഴ കൽപ്പടവിൽ വാടാ പൂവിതറും കൺമണിയേ. എനിക്കിവിടെ എന്റെ ജോലി? തനിക്കത് ഇതുവരെ മനസ്സിലായില്ലേ? ബാർഗെയിൻ ചെയ്യാനല്ലേ ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്റെ പരിപാലനത്തിൽ വേറെ ആൾ കൈകടത്തുന്നത് എനിക്കിഷ്ടമല്ല. തനിക്കിപ്പോ എന്താ വേണ്ടത്? കുട്ടിയെ ശിശുപാലിന് വിട്ടുതരൂ. എനിക്ക് കുട്ടിയെ താരാട്ട് പാടിയില്ലെങ്കിൽ ഉറക്കം വരില്ല. അതൊരു ശീലമായി പോയി. രാത്രി ഇവിടെ കിടന്നോട്ടെ, ഓഫീസ് വർക്ക് കഴിഞ്ഞാൽ കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യാൻ ഇത് എച്ച് എം ടിയോ അപ്പോൾ ടയേഴ്സോ ഒന്നും അല്ല. നിങ്ങൾക്ക് അങ്ങനെ നിർബന്ധമാണെങ്കിൽ തോഷിബാനെന്തെങ്കിലും എഫ് എസ് ഇറ്റിലോ പൊക്കോളൂ. അല്ലെ, എവിടേക്കിനും പൊക്കോ. ഇയാൾക്കെന്താ ഭ്രാന്താണോ? ഞാൻ നല്ലൊരു താരാട്ട് പാടിയിട്ട് ഈ കൊച്ചിനെ ഉറക്കാൻ പോവാണ്. അതിലിനി ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല. വരൂ കുട്ടി. ദുഃഖഭാരം ചുമക്കുന്ന ദുശ്ശകൂനമാണു ഞാൻ. ചില്ലുമേടയിലിരുന്നെന്നെ കല്ലെറിയല്ലേ കിങ്ങിണി, കല്ലെറിയല്ലേ കരിം കല്ലെറിയല്ലേ. കരിം കല്ലുകൾ കൊണ്ടെന്നെ എറിയാലാം. കുഞ്ഞു കിടന്ന് കരയുന്നുണ്ടല്ലേ, താങ്കളെ ഉറങ്ങുക. ആ കുട്ടി കുറച്ചു നേരം അവിടെ കിടന്ന് കരയട്ടോ. എനിക്ക് ആ കരച്ചിലായിട്ടല്ലേ ഉറക്കം വരുള്ളൂ. അതങ്ങനെ ഒരു ശീലായി പോയി. കഷ്ടം കിട്ടാ. ഞാൻ ഉറങ്ങിയിട്ട് നിങ്ങൾ കുട്ടിനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. നിങ്ങൾ ഉറങ്ങിയിട്ട് കുട്ടിനെ അവിടെ കൊണ്ടുപോയി കിടത്തിക്കോളൂ. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാ? കിങ്ങിണി കിങ്ങിണി നിന്റെ അമ്മൂമ്മ. ദേ ഇവിടെ എഴുതിട്ടിരിക്കുന്നുണ്ടല്ലേ കിങ്ങിണി അമ്മൂമ്മ. ഞാനിപ്പോ ഉറങ്ങാ എന്താ ചെയ്യാ? ഈ കൊടുത്ത കരണ ഒരു പാവം കൂടി കിട്ടില്ല. ഓരോരോ ശീലങ്ങളും വന്ന എന്താ ചെയ്യേ? ഉറങ്ങി എന്നല്ലേ എന്താ ചെയ്യണേ?